ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവൻഡേൽ ഫോറസ്റ്റ് പാർക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വഴിയോരത്തെ കാഴ്ചകളാണ്. നമ്മൾ വിക്ലോ മൗണ്ടൻ വഴിയാണ് പോകുന്നത്. അയർലൻഡിൽ ഓരോ കൗണ്ടികളും അതിൻ്റേതായ പ്രത്യേക ഭംഗിയാണുള്ളത്. ഈ വിക്ലോ എന്ന് പറയുന്നത് ഗാർഡൻ ഓഫ് അയർലൻഡാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് വിക്ലോ മൗണ്ടൻസ് കാണാനായിട്ട്. അയർലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് വിക്ലോ മൗണ്ടൻ. വിക്ലോ മൗണ്ടനിൽ നമുക്ക് ഒത്തിരി പർപ്പിൾ പൂക്കൾ കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് പർപ്പിൾ ഹെതർ. എന്ത് ഭംഗിയാണ്, കാട്ടുചെടിയാണ്, എന്നാലും എന്ത് ഭംഗിയിലാണ് അത് നിൽക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ റെഡ് മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്. ആ റെഡ് മൗണ്ടനിൽ ഒത്തിരി കോപ്പറുണ്ട്. ആ കോപ്പറിൻ്റെ കണ്ടൻ്റാണ് ആ മൗണ്ടന് റെഡ് കളർ കൊടുക്കുന്നത്. ഇവിടെ ഒത്തിരി ഹൈക്കേഴ്സ് വരുന്നുണ്ട് മൗണ്ടനിൽ കയറാനായിട്ട്. അവർ ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. നമ്മളവരുടെ കൂട്ടത്തിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ബിന്ദു ചേച്ചി കുറച്ച് പർപ്പിൾ ഹെതർ പൂക്കളൊക്കെ പറിച്ചു. ഈ കാണുന്നതാണ് ടർലോ ഹിൽ പവർ സ്റ്റേഷൻ. ഇത് ESB ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റോറേജ് റിസർവയർ പമ്പാണ്. അതായത് താഴെയുള്ള റിസർവയറിൽ നിന്നും പ്രഷർ ടണൽ യൂസ് ചെയ്ത് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് മുകളിലുള്ള റിസർവയറിൽ നിന്നും ഗ്രാവിറ്റി വഴി താഴത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യിപ്പിച്ച് ടർബൈൻ കറക്കിയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒത്തിരി പൈൻ മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് മൈനേഴ്സ് വേ. പണ്ട് ഉണ്ടായിരുന്ന മൈനേഴ്സ് വില്ലേജൊക്കെ നശിച്ചു കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ അവശിഷ്ട ഭാഗങ്ങളാണിത്. വിക്ലോയിൽ പണ്ട് മെയിനായിട്ട് മൈൻ ചെയ്തിരിക്കുന്നത് കോപ്പറും ലെഡും സൾഫറുമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് വുഡൻ ബ്രിഡ്ജ് ഹോട്ടലിലാണ് ഇറങ്ങിയിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പൂക്കളും കൊണ്ട് ആ ഹോട്ടൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നിന്നുള്ള വ്യൂവോ എന്ത് ഭംഗിയാണ്. ആഹാരത്തിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് തോമസ് മോർ മെമ്മോറിയൽ പാർക്കിലാണ്. തോമസ് മോർ ജീവിച്ചിരുന്നത് 1779 മുതൽ 1852 വരേക്കുമാണ്. തോമസ് മോർ വലിയൊരു ഐറിഷ് റൈറ്ററും പോയറ്റും ലിറിസ്റ്റുമാണ്. ഈ കാണുന്നതാണ് വെയിൽ ഓഫ് അവോക്ക. വെയിൽ ഓഫ് അവോക്ക എന്ന് പറയുന്നത് മീറ്റിംഗ് പോയിൻ്റ് ഓഫ് വാട്ടേഴ്സാണ്. അതായത് അവൻമോർ എന്ന് പറയുന്ന ബിഗ് റിവറും അവൻബെഗ് എന്ന് പറയുന്ന ലിറ്റിൽ ലിവറും കൂടി ജോയിൻ ചെയ്തിട്ട് സീയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത്. തോമസ് മോർ ഡബ്ലിൻകാരനാണെങ്കിലും തോമസ് മോർ വെയിൽ ഓഫ് അവോക്കയിൽ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. പുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ കൂടുതലും ഇവിടെ ഇരുന്നാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു റീസം കൊണ്ട് തന്നെയാണ് ഐറിഷുകാരെ ഇത്രയും മനോഹരമായി തോമസ് മെമ്മോറിയൽ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം.
നമുക്കിനി അവൻഡെയിലിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് അ ലോട്ട്. ബൈ.